പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ജൂൺ 6 അതിന്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങ് ഇവിടെ നടത്തി. ഈ വരുന്ന ഒരാഴ്ച പരിസ്ഥിതി വാരാചരണമായിട്ട് ആഘോഷിക്കുകയാണ്. അതിനൊരു പ്രധാന കാരണമുണ്ട്. 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് പരിസ്ഥിതി ശാസ്ത്രജ്ഞരും പ്രവർത്തകരും ഒരുമിച്ച് കൂടി ചില തീരുമാനങ്ങൾ എടുത്തു. ചില നയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടപ്പാക്കിയാൽ മാത്രമേ ഈ ലോകത്തിന് ഈ രൂപത്തിൽ നിലനിർത്താൻ കഴിയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. ഇന്ന് 2022 ജൂൺ 5 50 വർഷം പൂർത്തിയാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിപുലമായിട്ടാണ് ലോകത്തിൽ ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കണം. അതിന്റെ ഭാഗമായിട്ട് ലോകമെങ്ങും റാലികളും ഒരുപാട് ചടങ്ങുകളും നടക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിലും അതിന്റെ ഭാഗമായിട്ടുള്ള പരിസ്ഥിതി വാരാചരണം ഈ ഒരാഴ്ച സംഘടിപ്പിക്കപ്പെടുന്നു. ഞാനൊരു 2 പുസ്തകങ്ങളും ഒരു ചെറുകഥയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഞാനതിനെ കുറിച്ചിട്ട് ഒരുപാട് വിശദീകരിക്കണമൊന്നുമില്ല. പ്രകൃതിയായി ബന്ധപ്പെട്ട്, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട്, അധ്യാപകനും വിദ്യാർത്ഥിയായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള 2 പുസ്തകങ്ങളും ഒരു ചെറുകഥയും. അതിലായത്തെ പുസ്തകം നമ്മുടെ അന്നത്തെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ HM സൂചിപ്പിച്ച ഒരു പുസ്തകം തന്നെയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്. 1962 പുറത്തിറങ്ങിയ, അമേരിക്കയിലാണ് അത് പുറത്തിറങ്ങിയ, ഇംഗ്ലീഷിൽ റേച്ചൽ കിൾസന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം. നിശബ്ദ വസന്തം എന്നുള്ള പേരിൽ മലയാളത്തിലേക്ക് അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. റേച്ചൽ കിൾസൺ ഒരു ബൊട്ടാണിസ്റ്റും പരിസ്ഥിതി ശാസ്ത്രജ്ഞയൊക്കെയായിരുന്നു. അവർ അമേരിക്കയിൽ ഈ പുസ്തകം എഴുതാനുണ്ടായ ഒരു സാഹചര്യം, ഒരിക്കൽ അവരുടെ ചുറ്റുപാടുള്ള പക്ഷികളൊക്കെ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് കണ്ടു. അപ്പൊ അവരതിന്റെ കാരണം അന്വേഷിച്ചു ചെന്നപ്പോ ദിവസവും പക്ഷികളുടെ പാട്ട് കേട്ടാണ് അവർ വീടിന്റെ ജനൽ ചില്ലുകൾ തുറക്കാറ്. ഒരു ദിവസം ഈ പാട്ടൊന്നും കേൾക്കാനില്ല, വല്ലാത്ത നിശബ്ദത. പക്ഷികളൊന്നും പാടാത്ത ദിവസം എന്ന് പറയുന്നത് കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരാത്ത ഒരു ദിവസം പോലെയാണ്, വല്ലാതെ ശൂന്യാണ്. അതുപോലെ ജനൽ തുറന്നപ്പോ പക്ഷികളുടെ പാട്ടൊന്നും കേൾക്കുന്നില്ല. ദിവസങ്ങളോളം ഈ ശൂന്യത അവരെ വേട്ടയാടി. അപ്പൊ അതിനെ തുടർന്ന് അവര് ആ സമീപ പ്രദേശങ്ങളിലും ചുറ്റുപാടൊക്കെ അന്വേഷിച്ചപ്പോ അവർക്ക് മനസ്സിലായി പക്ഷികളൊക്കെ കൂട്ടത്തോടെ ചത്തുതുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു മാരക കീടനാശിനി, DDT എന്ന് പറയുന്ന മാരക കീടനാശിനി പല അമേരിക്കയിലെ പല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കൃഷി സ്ഥലത്ത് അടിച്ചതിന്റെ ഫലമായിട്ട് പക്ഷികളും ജീവജാലങ്ങൾക്കും വലിയ ഹാനി, ജീവഹാനി സംഭവിക്കുകയാണ് എന്നുള്ളതാണ്. അവരതിനെ ഒരു ഒറ്റയാൾ സമരം തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് കത്തിടപാടുകൾ നടത്തി, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അതിനു വേണ്ടിയിട്ട് കണ്ടു, ഒരുപാട് ചർച്ചകൾ നടത്തി. അതിനെ തുടർന്ന് DDT 1972 അമേരിക്കയിൽ നിരോധിക്കുന്നുണ്ടായി എന്നുള്ളതാണ്. ഇന്ന് നിരോധിത രാസവസ്തുക്കളുടെ പട്ടികയിലാണത്. അങ്ങനെ അവർ എഴുതിയ പുസ്തകമാണ് ദി സൈലന്റ് സ്പ്രിംഗ്. അത് മലയാളത്തിലേക്ക് നിശബ്ദ വസന്തം എന്നുള്ള പേരിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇത് കേവലം പക്ഷികള് കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത്, അവർക്ക് പക്ഷികളുടെ പാട്ട് കേൾക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമല്ല, നേരെ മറിച്ച് ഇത്തരം രാസവസ്തുക്കളും കീടനാശിനികളും മാരകമായിട്ടുള്ള അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പരിസ്ഥിതിയും നമ്മൾ തന്നെയും ഏറ്റവും അവസാനം ഇല്ലാതാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഭൂമിയിൽ ഒറ്റ മനുഷ്യനും ഇല്ലാതാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അത് എത്തിച്ചേരുന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് അവർ എഴുതിയ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. അപ്പൊ അത് ഒന്നെങ്കിൽ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസ കാലയളവിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ചെയ്ഞ്ഞെടുത്ത് വായിക്കുക. ചിലപ്പോൾ ഒരു ഒറ്റ വായനയിൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ പലപ്പോഴായി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സാരാംശം ഗ്രഹിക്കാൻ പറ്റും. 2 ജപ്പാനിലെ ഫുക്കുവോക്ക എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹം സത്യത്തിൽ ഒരു എഴുത്തുകാരനൊന്നായിരുന്നില്ല. അദ്ദേഹം ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു മൈക്രോ ബയോളജിസ്റ്റ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ അദ്ദേഹം തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ജോലിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ജപ്പാനില് വൻതോതില് രാസവസ്തുക്കളും കീടനാശിനികളും കൃഷിയിൽ ഉപയോഗിക്കുകയും അതുമൂലം ചെറിയ കുട്ടികൾക്ക് വരെ വല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളും വികലാംഗത്വം പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നു അദ്ദേഹം കണ്ടു. മാത്രമല്ല അവിടെ കൃഷിക്ക് വല്ലാത്ത നഷ്ടവും സംഭവിച്ചു വരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലത്ത് നടപ്പിലാക്കിയ കുറെ പരീക്ഷണങ്ങളാണ് അദ്ദേഹം ദി വൺ ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന് പറയുന്ന, വൺ സ്ട്രോ റെവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം. മലയാളത്തിലേക്ക് അത് ഒറ്റവൈക്കോൽ വിപ്ലവം എന്നുള്ള പേരിൽ തർജ്ജം ചെയ്തിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. 1975 ഈ പുസ്തകം ഇറങ്ങിയത്. അപ്പൊ അതില് ജപ്പാനിലെ കീടനാശിനികളും രാസവസ്തുക്കളും കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമൂലം മനുഷ്യരും ജീവജാലങ്ങളും കുടിവെള്ളത്തിനും വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതില് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്.
പിന്നെ ജപ്പാനിലെ പരമ്പരാഗത കൃഷി രീതി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. തുടക്കം ചിലപ്പോൾ നമുക്ക് എന്താ പറയാ കുറച്ച് ഇതായിട്ട് വിരസതയായിട്ട് തോന്നാമെങ്കിലും പിന്നീട് നമുക്ക് വളരെ ആസ്വദിച്ച് വായിക്കാവുന്ന ഒരു പുസ്തകമാണ് ഫുക്കോക്കയുടെ ഒറ്റ വൈക്കോൽ പീപ്പിൾ ദി വൺ സ്ട്രോ റെവല്യൂഷൻ. അപ്പൊ ഇവര് ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയ ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. പക്ഷെ അവർ ഉയർത്തിവിട്ട ഒരു വിപ്ലവമാണ് പിൽക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ജൈവ കൃഷി എന്നുള്ള രീതിയിൽ എത്തപ്പെടാൻ ഒരു കാരണമായി എന്നുള്ളതാണ്. ഈ രണ്ട് പുസ്തകങ്ങളും വിപണിയിൽ എപ്പോഴും ലഭിക്കുന്ന പുസ്തകങ്ങളാണ്. എല്ലാ കാലത്തും എല്ലാ ഭാഷകളിലും ഇറങ്ങിയിട്ടുള്ള പുസ്തകമാണ്. അത് എപ്പോഴെങ്കിലും കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ വായിക്കുക, ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ വായിക്കുക. മൂന്നാമത് ഒരു കഥയാണ്. ആ കഥേനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ അത് പഠിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. അത് റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള യൂറി നമീബി അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയാണെന്നുള്ളതാണ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താണത് ശിശിരത്തിലെ ഓക്കുമരം എന്നുള്ള പേരിലാണ്. ഞാൻ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു ചെറുകഥയാണ്. അപ്പൊ ഞാൻ ഈ ചെറുകഥ ഇത് പണ്ട് കണ്ടപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയില്ലേ, ഇത് ഞാൻ മുതിർന്ന ഞാനൊക്കെ ഇത് വായിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായ വിദ്യാർത്ഥികളല്ല അധ്യാപകർ വായിച്ചിരിക്കേണ്ട കഥയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ശിശിരത്തിൽ ഓക്കുമരം ആ കഥ എങ്ങനെയാണ്, നിങ്ങളെ പോലെ തന്നെ വളരെ വികൃതിയായിട്ടുള്ള ഒരു കുട്ടി റഷ്യയിലെ ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ചുറ്റും മഞ്ഞൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അവൻ രാവിലെ വരുമ്പോ എന്നും മഞ്ഞൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അധ്യാപികയുടെ പേര് അന്ന എന്നാണ്. അവര് ഇതുപോലെ ഒരു എൽ പി ക്ലാസ്സിലെ അധ്യാപിക, വളരെ ചെറുപ്പക്കാരിയും സുന്ദരിയുമായിട്ടുള്ള ഒരു അധ്യാപിക. അവര് കുട്ടികളുടെ പേരൊക്കെ വിളിച്ച് കുറെ കഴിയുമ്പോഴാണ് നിങ്ങളെപ്പോലെ വികൃതിയായിട്ടുള്ള പയ്യൻ ക്ലാസ്സിലേക്ക് ഓടിക്കത്തിച്ച് മേത്തൊക്കെ ചെളി പുരണ്ട് മഞ്ഞ് പുരണ്ട് അവൻ വരിക. അപ്പൊ അധ്യാപിക എന്നും അവനെ ശാസിക്കും, ഇനി നീ ഇങ്ങനെ വൈകി വന്നു കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ നിന്ന് ആളെ വരുത്തും, നിന്നെ ക്ലാസ്സിന് പുറത്തു വരുത്തും എന്നൊക്കെ അങ്ങനെ പറയും. പക്ഷെ അവന് ആകെ ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അവർക്കെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വരാനായിട്ട് വയ്യാന്നൊന്നുണ്ട്. ഒടുവിൽ അധ്യാപിക ഇവനെ കൊണ്ട് സഹി കിട്ടും. അധ്യാപിക തീരുമാനിക്കാണ് കുറെ ദൂരം ഉണ്ടെങ്കിലും ഇവന്റെ വീട്ടിലേക്ക് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയുള്ളു, ഇവനെ നേരെയാക്കാൻ പറ്റുമെന്ന് നോക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇവനെയും കൂട്ടിയിട്ട് അധ്യാപിക ഇവന്റെ വീട്ടിലേക്ക് പോവാണ്. ഈ പോണ വഴിയിലൊക്കെ തന്നെ ഒരുപാട് മരങ്ങള്, പൂക്കള്, ചെടികള്, ജീവജാലങ്ങള് ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു വമ്പൻ നമ്മുടെ അരയാൽ മരം പോലെ അവിടെ ഒരു വമ്പൻ പടർന്ന് പന്തലിച്ച ഊക്കുമരും അതിന്റെ താഴെയും മുകളിലും ഒരുപാട് പക്ഷികളും ജീവജാലങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ ഈ അധ്യാപികയ്ക്ക് അവൻ പരിചയപ്പെടുത്തി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അധ്യാപികയുടെ മനസ്സ് മാറുക, അല്ല ഞാൻ ഈ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചതൊക്കെ എന്തിട്ട് കുറെ ചിത്രം വരച്ചിട്ടും കുറെ പറഞ്ഞതും ഈ പ്രകൃതിയിൽ ഈ കുട്ടി കാണുന്നതല്ലേ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. വലിയ തിരിച്ചറിവുണ്ടായി. അധ്യാപിക വീട്ടിലേക്ക് പോവാതെ അവനെയും കുട്ടി തിരിച്ചു വരുന്നതോട് കൂടിയിട്ട് മഞ്ഞ് പൊഴിയുന്ന ആ ഒരു വൈകുന്നേരത്തോടു കൂടി തിരിച്ചു വരുന്നതോട് കൂടിയിട്ട് കഥ അവസാനിക്കണം. യൂറി നബീബിന്റെ ശിശിരത്തിലെ ഓക്കുമരം എന്ന് പറയുന്ന കഥ. എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ള ഒരു അധ്യാപകരെ, വ്യക്തികളെ വളരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥ എന്ന് പറഞ്ഞ് ഇറങ്ങിയാലും. അതും നിങ്ങൾ വായിക്കുക. ഈ മൂന്ന് ഇത് രണ്ട് പുസ്തകങ്ങൾ ഒരു ചെറുകഥ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തണം. എപ്പോഴെങ്കിലും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇത് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ വായിക്കുക. പരിസ്ഥിതിയും പ്രകൃതിയും ജീവിതവുമായിട്ടുള്ള വലിയ ബന്ധത്തിനെ കുറിച്ചും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കുന്നതാണ് ഈ മൂന്ന് സാഹിത്യകൃതികൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.